മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിനായി കോഴ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്ത്. സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് നിർദ്ദേശം. ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റു ഇളവുകൾക്കുമായി കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും ശബ്ദരേഖയിൽ പറയുന്നു. ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവരെ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. പിന്നെ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സഹകരിച്ച എല്ലാവർക്കും നല്ലത്. പ്രധാനപ്പെട്ട ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിനായി കോഴ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനൊരു ഭീഷണിയുടെ സ്വരം കൂടിയില്ലേ? തീർച്ചയായിട്ടും വൃന്ദ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇതിനൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാകുന്നുണ്ട്. അതായത് പണം പിരിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ബാറുകൾക്ക് ഇളവ് നൽകുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ടെക്നോ പാർക്ക് പോലെയുള്ള IT പാർക്കുകൾക്കുള്ളിൽ മദ്യം വിളമ്പുന്ന കാര്യങ്ങൾ, അതോടൊപ്പം ഡ്രൈഡേ ഒഴിവാക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് പകരം പ്രത്യുപകാരമായി പണം നൽകണമെന്നുള്ള ഒരു നിബന്ധനയാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബാറുണവകളുടെ സംഘടനയിൽ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ ജില്ലാ നേതൃത്വമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അനിമോനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദമായ ഒരു ശബ്ദ സന്ദേശവുമായി പുറത്തു വരുന്നത്. അതായത് ഇയാൾ ചോദിക്കുന്നതും ജില്ലയിലെ ബാർ ഉടമകൾ ഇതുവരെയും പണം നൽകിയില്ല, 2 ദിവസത്തിനുള്ളിൽ 2.5 ലക്ഷം രൂപ നിർബന്ധമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പണം നൽകാതെ മാറി നിൽക്കുന്നവർക്ക് അത്തരത്തിൽ നിൽക്കാനാകും, പക്ഷേ വളരെ ദോഷകരമായ ഒരു കാര്യങ്ങൾ നേരിടേണ്ടി വരും, വളരെ മോശമായ ഒരു സാഹചര്യമായിരിക്കും അവർക്ക് ഉണ്ടാകുക എന്നുള്ള താക്കീത് നൽകുന്നുണ്ട്. അതോടൊപ്പം മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. പണം കൃത്യമായി ലഭിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ്, അത് പണം പിടിച്ചു പറിക്കുന്ന ഒരു രീതിയിലുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സന്ദേശം ഇത്ര അല്പസമയം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അതിനിടയ്ക്കാണ് ഈ സന്ദേശം പുറത്തു വരുന്നത്. പുറത്തു വരുന്നപ്പോൾ തന്നെ എതിർപ്പുള്ളവരും ഈ സംഘടനയിലുണ്ട്. എതിർപ്പുള്ളവർക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഇതിൽ വ്യക്തമാകുന്നുണ്ട്. സംഘടനാ പ്രസിഡന്റ് കൂടി ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്താൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സന്ദേശത്തിൽ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യുപകാരമായി നൽകുക, ചെയ്തു തരുന്ന ഇളവുകൾക്ക് ഒരു ഉപകാരം എന്നുള്ള രീതിയിൽ പണം നൽകുക, 2.5 ലക്ഷം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയും പണം നൽകിയവരും ഇത് പലരുമുണ്ട്. പല ഹോട്ടൽ ബാർ ഉടമകളൊക്കെയും പണം നൽകിയിരുന്നു. 2.5 ലക്ഷത്തിലധികം തുക നൽകിയ ആളുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ഈ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വിഷ്ണു, അതേപോലെ തന്നെ നിലവിൽ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അധികാരികളുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളതെല്ലാം ആരോപണം മാത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി. അത് മാത്രമല്ല, പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ മാത്രമുള്ള ഒരു സംഭവം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് മാധ്യമങ്ങളിൽ കൂടെ വന്ന വാർത്തയാണ് ഇളവുകൾ പ്രഖ്യാപിച്ച കാര്യം. എന്നാൽ ഇളവുകൾ വരുന്നത് പ്രാവർത്തികമായിട്ടില്ല. അത് ആകുമ്പോൾ അത് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം VM സുധീരനും ഇതിനെ പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ശുദ്ധമായ ഒരു കോഴ തന്നെയാണ് നടന്നിരിക്കുന്നത്, വളരെ വ്യക്തമായ രീതിയിൽ ഡീൽ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പണമിടപാട് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കോഴ ആരോപണം എതിരെ വരുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാണ്, ഇത് കോഴ വാങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയപരമായ ഒരു നീക്കവും ഇല്ലെന്നും VM സുധീരനും പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാണ്, മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിനായി കോഴ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും.
വിഷ്ണു കരുണാകരൻ.